രണ്ട് ഫുട്ബോളേഴ്സിന്റെ കഥയാണ്. അപ്പൊ ഈ രണ്ട് ഫുട്ബോളേഴ്സിനും വേണ്ടെന്ന് വെച്ചാൽ ഒരു മാസത്തിനുള്ളിൽ ഇവർക്ക് ഫുട്ബോൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സ്കില്ലുണ്ട്. ആ സ്കില്ലിൻ്റെ പേരാണ് വൺ ടച്ച് പാസ്. ബേസിക്കലി വരുന്നു, ബോൾ വരുന്നു, നിങ്ങൾ വൺ ടച്ചിൽ ജസ്റ്റ് ഒരു സിംഗിൾ ടച്ച് എടുത്തിട്ട് പാസ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു വൺ ടച്ച് പാസ് എന്ന് പറഞ്ഞ ഈ ഒരു സ്കില്ല് ഒരു മാസത്തിനുള്ളിൽ ഇവർക്ക് മാസ്റ്റർ ചെയ്യണം. അതിനുവേണ്ടി ആദ്യത്തെ പ്ലെയർ വൺ, നമുക്ക് അയാളെ പ്ലെയർ വൺ എന്ന് വിളിക്കാം, അയാൾ ചെയ്തതെന്താണെന്ന് വെച്ചാൽ അയാൾ എല്ലാ ദിവസവും ഗ്രൗണ്ടിൽ പോകും, ഒരു ട്രെയിനിങ് പാർട്ണർ ഉണ്ടാവും, ആ ട്രെയിനിങ് പാർട്ണർ അയാൾക്ക് കൃത്യമായൊരു ബോൾ ഇട്ട് കൊടുക്കും, അയാൾ വൺ ടച്ചിൽ തിരിച്ച് പാസ് ചെയ്യും. അപ്പോൾ ആ ഒരു ട്രെയിനിങ് റെജിമിനാണ് എല്ലാ ദിവസവും ഒരു മണിക്കൂർ ചെയ്തുകൊണ്ടിരുന്നത് 30 ദിവസത്തേക്ക്. രണ്ടാമത്തെ പ്ലെയർ പക്ഷേ ഇങ്ങനെയല്ല, രണ്ടാമത്തെ പ്ലെയർ ഗ്രൗണ്ടിൽ പോകും, അയാൾക്ക് ഒരു ട്രെയിനിങ് പാർട്ണർ ഉണ്ടാവും, പക്ഷേ ആ ട്രെയിനിങ് പാർട്ണർ കൃത്യമായി അയാൾക്ക് വൺ ടച്ച് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോൾ ഒന്നുള്ള ഇട്ട് കൊടുക്കുക. അയാൾ ചിലപ്പോൾ ക്രോസ് ഇട്ട് കൊടുക്കും, ചിലപ്പോൾ പാസ് ഇട്ട് കൊടുക്കും, ചിലപ്പോൾ ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും, ചിലപ്പോൾ ഈ പ്ലെയറിനോട് പറയും നീ ഡ്രിബിൾ ചെയ്യ്, ഡിഫൻഡർ ഡ്രിബിൾ ചെയ്യും, എന്നിട്ട് എനിക്ക് ബോൾ, അപ്പോൾ ഞാൻ തിരിച്ച് തരാം, ഇപ്പോൾ നീ വൺ ടച്ച് പാസ് ഇടാം. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിനാരിയോസിലുള്ള ട്രെയിനിങ് ആയിരുന്നു ഒരു മണിക്കൂറുള്ളത്. അപ്പോൾ അതിൽ വൺ ടച്ച് പാസ് വരും, പക്ഷേ എപ്പോഴും വൺ ടച്ച് പാസ് മാത്രമല്ല, ഈ കളിയുടെ ഇടയിൽ ഒരു കളി പോലെ തന്നെയായിരുന്നു ട്രെയിനിങ് ഷെഡ്യൂൾ ഇത്, അതിനിടയിൽ ഈ വൺ ടച്ച് പാസ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി റിയൽ വേൾഡ് ഗെയിമിൻ്റെ ഒരു എഫക്റ്റ് ആയിരുന്നു അയാൾ കിട്ടിയത്. അതിൻ്റെ ഇടയിൽ കൂടി ഈ വൺ ടച്ച് പാസ് വന്നു പോകും. ഇത് അയാൾ എല്ലാ ദിവസവും ഒരു മണിക്കൂർ ചെയ്തു, 30 ദിവസത്തേക്ക് ചെയ്തു. ചോദ്യം വളരെ സിമ്പിളാണ്, ഇതിൽ ആരായിരിക്കും വൺ ടച്ച് പാസ് മാസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്? നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിരുന്ന കമൻറ്റ് ബോക്സിൽ അവൻ്റെ പ്ലെയർ വൺ ആണോ പ്ലെയർ ടു ആണോ? അപ്പോൾ നിങ്ങൾ ഓൾറെഡി കമൻറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ ഏതാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, പക്ഷേ ആൻസർ പ്ലെയർ വൺ തന്നെയാണ്. പ്ലെയർ വൺ തന്നെയാണ് ആക്ച്വലി ആ വൺ ടച്ച് പാസ് കറക്റ്റായിട്ട് മാസ്റ്റർ ചെയ്തെടുത്തത്. അയാളാണ് ഇത് 30 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ രണ്ടുപേരും കൊണ്ടുവന്ന് ഇങ്ങനെ കളിപ്പിച്ച് നോക്കുമ്പോൾ ഇയാൾ തന്നെയാണ് ബെറ്റർ ആയി ചെയ്തത്. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ആക്ച്വൽ ഫുട്ബോൾ മാച്ചിൽ ഇവർ നോക്കിയപ്പോൾ ഈ രണ്ടാമത്തെ പ്ലെയറാണ് ആ റിയൽ ഫുട്ബോൾ മാച്ചിൽ ഈ വൺ ടച്ച് പാസ് കുറച്ചുകൂടി ബെറ്റർ ആയി ചെയ്തത്. അതായത് ഒരു മാസം കഴിഞ്ഞ് ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഈ വൺ ടച്ച് പാസ് ആരാ ബെറ്റർ ചെയ്ത് നോക്കിയത്? ഫസ്റ്റ് പ്ലെയർ തന്നെയാണ്, കാരണം അയാളത് മാത്രമേ പ്രാക്ടീസ് ചെയ്തുള്ളൂ. പക്ഷേ റിയൽ വേൾഡ് സിനാരിയോയിൽ, ആക്ച്വൽ ഫുട്ബോൾ ഗെയിമിൽ ഈ വൺ ടച്ച് പാസ് ബെറ്റർ ആയി ചെയ്തത് ഈ രണ്ടാമത്തെ ആളായിരുന്നു. രണ്ടാമത്തെ ആളുടെ പ്രത്യേകത, അയാൾ വളരെ വേരീഡ് ആയിട്ടുള്ള കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് റെജിമിനിലൂടെയാണ് ഈ 30 ദിവസത്തിൽ പോയത്. ഈ രണ്ടാമത്തെ ആൾ കടന്നുപോയ ട്രെയിനിങ്ങിനെ അല്ലെ പ്രാക്ടീസിനെ നമ്മൾ വിളിക്കും ഇൻ്റർലീവിംഗ്. ഇൻ്റർലീവിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ, നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഒറ്റ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുക, അത് പല പല കാര്യങ്ങളായിട്ട് കമ്പൈൻ ചെയ്തിട്ട് മാക്സിമം ഒരു റിയൽ വേൾഡ് സിനാരിയോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സിമുലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് സാർ ഞങ്ങളോട് പറയുന്നത്? നിങ്ങളോട് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ സെയിം കാര്യം, ഈ പ്രാക്ടീസ് ഓഫ് ഇൻ്റർലീവിംഗ് നമ്മുടെ ലേണിങ്ങിൽ, നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്താൽ എക്സ്ട്രീംലി നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാവും. ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ അരമണിക്കൂർ ഇപ്പം ഒരു സിംഗിൾ സബ്ജക്റ്റ് അല്ലെങ്കിൽ സിംഗിൾ ടോപ്പിക് മാത്രം വെറുതെ ഇങ്ങനെ ഫസ്റ്റ് പ്ലെയറിനെ പോലെ കൃത്യമായി പഠിക്കുന്നതിന് പകരം, ഞാനീ പറഞ്ഞ പോലെ ഇൻ്റർലീവിങ്ങിലൂടെ നിങ്ങൾ കുറച്ച് മിക്സ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 30 മിനിറ്റ് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. ആ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചത് നിങ്ങൾ തലയിൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ എങ്ങനെയാണ് സാർ ഈ ഇൻ്റർലീവിംഗ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ആക്ച്വൽ സ്റ്റഡീസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? അപ്പോൾ പ്രാക്ടിക്കലി സ്പീക്കിംഗ്, നിങ്ങൾ ഒരു ദിവസം വീട്ടിൽ വന്ന് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, അപ്പോൾ പഠിക്കാൻ വേണ്ടി ഇരിക്കണം, അല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ 2 മണിക്കൂർ പഠിക്കാനിരിക്കാൻ വിചാരിച്ചു. അപ്പോൾ സാധാരണ കുട്ടികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 മണിക്കൂർ പഠിക്കും, അപ്പോൾ ഇന്ന് ഞാൻ ഫുൾ മാത്സ് പഠിക്കും. അങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഇൻ്റർലീവിങ്ങിലാണ് നിങ്ങൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇൻ്റർലീവിംഗ് മെത്തേഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മാത്സ് മാത്രം പഠിക്കരുത്, നിങ്ങളൊരു 40 മിനിറ്റ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ കെമിസ്ട്രി പഠിക്കുക, ഇത് നിങ്ങൾ മാറ്റുക, സബ്ജക്റ്റ് മാറ്റുക, നിങ്ങൾ പിന്നെ ഒരു കുറച്ച് നേരം വല്ല ഫിസിക്സ് പഠിക്കുക, പിന്നീട് നിങ്ങൾ മാത്സ് പഠിക്കുക, അല്ലെങ്കിൽ ബയോളജി പഠിക്കുക, അങ്ങനെ സബ്ജക്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, ഒറ്റ സബ്ജക്റ്റ് 2 മണിക്കൂർ പഠിക്കുന്നതിന് പകരം നിങ്ങൾ സബ്ജക്ട്സ് മിക്സ് ചെയ്യുക. ഇനി സബ്ജക്ട്സ് മിക്സ് ചെയ്യുന്നതിന് മാത്രമല്ല, നിങ്ങളൊരു സബ്ജക്റ്റ് പഠിക്കുകയാണ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാത്സ് പഠിക്കുകയാണ്, മാത്സിൽ ഒരു പ്രത്യേക ഇക്വേഷൻ വെച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ മിക്ക സമയത്തും നിങ്ങൾ ഇതായിരിക്കും ചെയ്യുക, അതായത് ഒരു ഇക്വേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും, എന്നിട്ട് അതിൽ നിന്ന് എത്രത്തോളം ചോദ്യം നിങ്ങളുടെ നോട്ട്ബുക്കിലുണ്ടോ അതൊക്കെ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഗൈഡിലുണ്ടോ അതൊക്കെ നിങ്ങൾ ഒറ്റയടിക്ക് ചെയ്ത് തീർക്കും. അങ്ങനെ ആ ടോപ്പിക്ക് തീർന്നല്ലോ, ഫുള്ള് പഠിച്ചല്ലോ. ഇത് ആക്ച്വലി അത്ര വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും, നിങ്ങൾക്ക് തോന്നും നിങ്ങൾ പഠിച്ചു എന്ന്, പക്ഷേ നിങ്ങൾക്ക് അത് പിന്നീട് പ്രത്യേകിച്ച് പരീക്ഷയുടെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് അത്ര ഓർമ്മ ഉണ്ടാവില്ല. നേരെ മറിച്ച് അവിടെ നിങ്ങൾ ഇൻ്റർലീവിംഗ് മെത്തേഡ് ഉപയോഗിച്ചാൽ, ഇൻ്റർലീവിംഗ് മെത്തേഡ് എങ്ങനെ ഉപയോഗിക്കുക, നിങ്ങളൊരു ടോപ്പിക് പഠിച്ചു, ഒരു ഇക്വേഷൻ പഠിച്ചു, നിങ്ങൾ അതിൽ എല്ലാ ചോദ്യങ്ങളും അപ്പം തന്നെ ചെയ്യണ്ട, നിങ്ങളൊരു 5 ചോദ്യം ചെയ്താൽ 20 ചോദ്യം ഉണ്ട്, നിങ്ങൾ 5 ചോദ്യം ചെയ്യും, എന്തിനാണ് നിങ്ങൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും, എന്നിട്ട് അവിടെ നിന്ന് ഒരു 5 ചോദ്യം ചെയ്യും, അടുത്ത ടോപ്പിക്ക് 5 ചോദ്യം, ഈ അങ്ങനെ ഒരു 4-5 ടോപ്പിക് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് വരിക, എന്നിട്ട് അവിടെ നിന്ന് ആ ബാക്കിയുള്ള 5 ചോദ്യം ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിക്സിനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുക. ഒരൊറ്റ ടോപ്പിക്ക് നിങ്ങൾ കൂടുതൽ സമയം ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾ മൾട്ടിപ്പിൾ ടോപ്പിക്സ് പഠിക്കുക, അതൊന്ന് കുറച്ച് കുറച്ച് പഠിക്കുക, പിന്നെ വീണ്ടും വരിക, കുറച്ച് കുറച്ച് പഠിക്കുക, വീണ്ടും വരിക, കുറച്ച് കുറച്ച് പഠിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ ആക്ച്വൽ റിസേർച്ച് പറയുന്നതാണ്, ഞാൻ വെറുതെ എൻ്റെ രസത്തിന് പറയുന്നതല്ല, ആക്ച്വൽ റിസേർച്ച് പറയുന്നത്
പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അലക്കുമ്പോൾ തന്നെ കോംപ്ലിക്കേഷൻ ആണ്. അതെ, കോംപ്ലിക്കേഷൻ ആണ്. ഇൻഫാക്ട് നിങ്ങൾ ആ കോംപ്ലിക്കേഷൻ നിങ്ങൾ ഫീൽ ചെയ്യുകയും ചെയ്യും. പക്ഷേ അവസാനത്തെ എൻഡ് റിസൾട്ട്, അതായത് നിങ്ങൾ എക്സാമിലോ അല്ലെ റിയൽ വേൾഡ് സിനാരിയോ നിങ്ങൾക്ക് ആ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഇന്റർലിവിംഗിൽ വഴി പഠിച്ചതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുക, നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ തലയിൽ മെമ്മറിയിൽ ഉണ്ടാവുക. വിത്ത് ആക്ച്വൽ റിസർച്ചിലൂടെ, അത് ഫുട്ബോളിലല്ല ശരിക്കും നടന്നത്. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ ആക്ച്വലി ബേസ്ബോൾ പ്ലെയേഴ്സിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവം ചെയ്തത്. പക്ഷേ ബേസ്ബോൾ പ്ലെയേഴ്സിൻ്റെ മാത്രമല്ല, കൂടുതൽ ഈ ഇന്റർലിവിംഗ് പ്രാക്ടീസ് റിസർച്ച് ചെയ്ത് പഠിച്ചത് അല്ലെ സക്സസ്ഫുൾ ആയത് ഈ സ്റ്റുഡൻസിൻ്റെ കേസിനാണ്. അപ്പോൾ സ്റ്റുഡൻസ് ഈ ഇന്റർലിവിംഗ് പ്രാക്ടീസ് ഉപയോഗിച്ച സ്റ്റുഡൻസിന് ഓൾദോ ഷോർട്ട് ടേമിൽ അവർക്ക് പഠിക്കാനൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഇങ്ങനെ മിക്സ് മാച്ച് ടോപ്പിക് ഇങ്ങനെ മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ട്. പക്ഷേ പിന്നീട് എക്സാമിൻ്റെ സമയത്തൊക്കെ അവർക്ക് വളരെയധികം ഇത് യൂസ്ഫുള്ളായി മാറി എന്നതാണ് സത്യം. അപ്പോൾ എല്ലാവരും ഈ ഇന്റർലിവിംഗിൻ്റെ പ്രാക്ടീസ് നിങ്ങളുടെ എല്ലാവരുടെ സ്റ്റഡീസിലും നിങ്ങൾ യൂസ് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തായാലും നിങ്ങൾ പഠിക്കണം. അപ്പോൾ ആ പഠിക്കുന്നതിൽ നിന്ന് മാക്സിമം കിട്ടില്ലേ? അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണ് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓൾസോ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.